എനിക്ക് ഹോൻജുനെ ഇഷ്ടമാണ് എന്ന് ജയ്ക്ക്വാങ്ങിന്റെ മുമ്പിൽ വെച്ച് ഷിനു പറയുന്നു നീ മേയറുടെ മകളും തമ്മിലുള്ള വിവാഹമൊക്കെ ഉറപ്പിച്ചു വെച്ചിരിക്കുന്നതല്ലേ ഈയൊരു വിവരം ഞാൻ മേയറിനോട് പറഞ്ഞാലോ എന്നൊക്കെ ജയ്ക്ക്വാങ്ങൻ ചോദിക്കുകയാണ് പക്ഷെ ഷിന്യു അതിന് അനുവദിക്കുന്നില്ല ഹോൻജുന്റെ കാര്യത്തിൽ ഇടപെടുവാനായിട്ട് നീ അവളുടെ ഗാർഡിയൻ ഒന്നും അല്ലല്ലോ എന്നൊക്കെ ഷിനു ചോദിക്കുമ്പോഴത്തേക്കും നീ സ്ഥിരമായി ഞങ്ങളുടെ വീടിന് മുമ്പിൽ വരുന്നത് എനിക്ക് ഒട്ടും തന്നെ ഇഷ്ടമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് മൊത്തത്തിൽ വഴുക്കടിക്കുകയാണ് ജയ്ക്ക്വാങ്ങും ഷിനു അങ്ങനെ ഹോൻജു ആക്കിട്ട് ഇവരുടെ വഴക്കൊക്കെ നിർത്തിയിട്ട് നടന്ന കാര്യം എല്ലാം തന്നെ ജയ്ക്ക്വാങ്ങിനെ അറിയിക്കുന്നു ടൈം ട്രാവലിനെ കുറിച്ചോ അല്ലെങ്കിൽ ഒരു പാരലൽ യൂണിവേഴ്സിനെ കുറിച്ചോ എന്നോട് സംസാരിക്കുകയായിരുന്നെങ്കിൽ അതിനൊരു സാധ്യതയെങ്കിലും ഉണ്ടെന്ന് എനിക്ക് പറയാമായിരുന്നു പക്ഷേ ഈ ഒരു മന്ത്രവാദമൊന്നും ഞാൻ ഒട്ടും തന്നെ വിശ്വസിക്കുകയില്ല എന്നൊക്കെയാണ് ജെഗോങ് പറയുന്നത് ഞാൻ എപ്പോഴും ഈ ഒരു വീട്ടിലേക്ക് വരുന്നതും പിന്നെ ഇപ്പോൾ ഇവളുടെ അടുത്ത് ഇരിക്കുന്നതും എനിക്ക് ഒരുപാട് സന്തോഷം തരുന്ന കാര്യങ്ങളാണ് ഇതെല്ലാം തന്നെ അതിനുള്ള തെളിവുകളാണ് എന്നൊക്കെ ഷിനു പറയുന്നു എഞ്ചോ എന്നൊരു മന്ത്രവാദിനെ ആയിരുന്നു ഈ ഒരു ബുക്കൊക്കെ എഴുതിയിട്ടുണ്ടായിരുന്നത് എന്നെ ഒരു പൂർവികൻ അവളെ കൊല്ലുകയും പിന്നീട് മിലിറ്ററിയുടെ ഒരു എക്സാം ഒക്കെ പാസ്സായതിനു ശേഷം കിങ്ങിനെ കീഴിലായിട്ട് ജോലി ചെയ്യുകയും ചെയ്തു അതുകൊണ്ട് തന്നെ ജോസിയൻ കാലഘട്ടത്തിലുള്ള പല ബുക്കുകളിലും അദ്ദേഹത്തിൻ്റെ പേരുണ്ട് എന്നൊക്കെ ഷിൻ പറയുന്നുണ്ട് പക്ഷെ ഹോൻചൂ ഇതുപോലത്തെ ഉള്ള മന്ത്രവാദങ്ങളിൽ വിശ്വസിക്കുന്നുണ്ടേന്ന് കേൾക്കുമ്പോഴത്തേക്കും അത് ജയ്ക്വാങ്ങിന് വലിയൊരു ഷോക്ക് ആയിരുന്നു എന്തായാലും ഞങ്ങൾക്ക് രണ്ടു പേർക്കും മന്ത്രവാദത്തിൽ വിശ്വാസമുണ്ട് നിനക്ക് മാത്രമാണ് ഇതിൽ വിശ്വാസമില്ലാത്തത് എന്നൊക്കെ ജയ്ഗ്വാങ്ങിനോട് ഷിനു പറയുന്നു എന്നാൽ ഒരു കാര്യം ചെയ്ത് നീ മറ്റൊരു മന്ത്രവാദം ചെയ്യുക അത് കണ്ട് അത് ശരിക്കും നടക്കുകയാണെങ്കിൽ ഞാൻ നിന്നെ വിശ്വസിക്കുന്നതായിരിക്കുമെന്ന് ജയ്ക്ക്വാങ് പറയുമ്പോഴത്തേക്കും ഷിനുവിന് അതിൽ താല്പര്യമുണ്ടായിരുന്നില്ല പക്ഷെ ഹോൻജു അപ്പോൾ തന്നെ അതിന് സമ്മതിക്കുന്നു ഹോൻജു എന്തായാലും മന്ത്രവാദത്തിന് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യുവാനായിട്ട് പോകുകയാണ് ജയ്ക്വാങ്ങും അകത്തേക്കൊക്കെ കയറിപ്പോകുന്നു തണുപ്പായിരുന്നെങ്കിൽ പോലും ജയ്ക്കോങ്ങിന്റെ കൂടെ ഇരിക്കുവാനായിട്ട് താല്പര്യമില്ല എന്ന് പറഞ്ഞിട്ട് വെളിയിൽ തന്നെയാണ് ഷിനു ഇരിക്കുന്നതും ഹോൻജു ഇനി ഏതൊക്കെ മന്ത്രവാദങ്ങളാണ് മിച്ചമുള്ളത് എന്നൊക്കെ ചെക്ക് ചെയ്യുകയാണ് മിച്ചമുള്ള മന്ത്രങ്ങളിൽ നിന്നും വശീകരണ മന്ത്രമായിരിക്കും ഹോഞ്ചു ഉപയോഗിക്കുക എന്നായിരുന്നു ഷിനു വിചാരിച്ചിട്ടുണ്ടായിരുന്നത് ആ ഒരു ദേശത്തിലേക്കെ ആയിരുന്നു അവൻ ഉണ്ടായിരുന്നതെങ്കിലും ഏറ്റവും ഒടുവിലായിട്ട് തണുപ്പ് സഹിക്കുവാൻ സാധിക്കാതെ ജയ്ക്ക്വാങ്ങിന്റെ വീടിനുള്ളിലേക്ക് അവൻ കയറുന്നു അപ്പോൾ ആയിരുന്നു വീടിനുള്ളിൽ നിന്നും മുകളിലേക്കുള്ള ഒരു സ്റ്റെപ്പൊക്കെ ഷിനു കാണുന്നത് അത് ഹോംചിൻ്റെ ബെഡ്റൂമിലേക്കുള്ളതാണെന്ന് മനസ്സിലാക്കി കഴിയുമ്പോഴത്തേക്കും അവിടെയുള്ള ഡോറൊക്കെ തുറക്കുവാൻ സാധിക്കുമോ എന്ന ഷിനു ചെക്ക് ചെയ്ത് നോക്കുന്നു പിടീട് തുറക്കുവാൻ സാധിക്കുകയില്ല എന്നറിയുമ്പോഴത്തേക്കുമാണ് അവൻ്റെ ഒരു സമാധാനമാകുന്നതും നീ ഹോജു താമസിക്കുന്നത് ഒരേ വീട്ടിലാണെന്ന് മറ്റുള്ളവർ അറിയിക്കുകയാണെങ്കിൽ അത് വലിയ പ്രശ്നമുണ്ടാക്കുന്നതാണ് അതുകൊണ്ട് തന്നെ നീ വീടൊക്കെ മാറണമെന്ന് ഷിനു ജയ്ക്ക്വാങ്ങിന്റെ അടുത്ത് പറയുന്നു പക്ഷെ ഞാൻ സിംഗിൾ ആയതുകൊണ്ട് എനിക്ക് അത്രയ്ക്ക് വലിയ പ്രശ്നമൊന്നുമില്ല പക്ഷെ നിനക്ക് ഗേൾഫ്രണ്ട് ഒക്കെ ഉള്ളതാണ് അതുകൊണ്ട് തന്നെ മറ്റാരെങ്കിലും ഇതിനെക്കുറിച്ച് അറിയിക്കുകയാണെങ്കിൽ ഹോൻജുവിനായിരിക്കും അത് ബുദ്ധിമുട്ടുണ്ടാക്കുക എന്നൊക്കെ ജയ്ക്ക്വാങ് ഷിനുവിനോട് പറയുന്നു എന്തായാലും അവരാകട്ടെ അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കുണ്ടാക്കുകയാണ് ഹോൻജു നിന്നോട് ഇഷ്ടമാണെന്ന് പറഞ്ഞ സമയത്ത് നീയല്ലായിരുന്നു അവളെ ഇഷ്ടമല്ല എന്ന് തിരിച്ചു പറഞ്ഞിട്ടുണ്ടായിരുന്നത് എന്നിട്ടും ഒരേ വീട്ടിൽ താമസിക്കുന്നതിൽ നിനക്ക് ഒരു ബുദ്ധിമുട്ടും തോന്നുന്നില്ല എന്നൊക്കെ ഷിനി ചോദിക്കുമ്പോഴത്തേക്കും അന്ന് അവളെ റിജക്റ്റ് ചെയ്തതിൽ എനിക്കിപ്പോൾ ഒരുപാട് കുറ്റബോധം തോന്നുന്നുണ്ടേ എന്നായിരുന്നു ജഗ്വാങ് മറുപടിയായിട്ട് പറഞ്ഞത് നിനക്ക് ശരിക്കും ഹോഞ്ചുനി ഇഷ്ടമല്ലേ അതുകൊണ്ടല്ലേ നീ ഇങ്ങനെ മന്ത്രവാദത്തിന്റെ പേരൊക്കെ പറഞ്ഞിട്ട് അവളുടെ പിറകെ നടക്കുന്നത് എന്തായാലും ശരിക്കുമുള്ള മന്ത്രവാദം ഒന്നും ഫലിക്കുകയില്ല എന്ന് ഞാൻ തെളിയിച്ചു തരികയാണെങ്കിൽ പിന്നെ നീ അവളുടെ പിറകെ നടക്കുകയെ ചെയ്യരുതേ എന്നൊക്കെ ജയ്ക്വാങ് പറയുമ്പോഴത്തേക്കും അതെല്ലാം തന്നെ ഷീന്യു സമ്മതിച്ചു കൊടുക്കുന്നു അതേസമയം മന്ത്രവാദം ഫലിക്കുകയാണെങ്കിൽ പിന്നെ ഞങ്ങൾക്കിടയിൽ നീ ശല്യമായിട്ട് വരരുതേ എന്നായിരുന്നു ഷീന്യു തിരിച്ച് ജയ്ക്വാങ്ങിൻ്റെ അടുത്ത് പറയുന്നത് ഹോഞ്ചു മന്ത്രവാദമൊക്കെ ചെയ്യുന്ന സമയത്ത് ജയ്ക്ക്വാങ്ങുമായിട്ട് ഷിനു സംസാരിക്കുമ്പോഴത്തേക്കും അവരുടെ ഒരു ദേവാലയമൊക്കെ പൊളിച്ചപ്പോഴത്തേക്കും അവിടെ നിന്നും കിട്ടിയിട്ടുണ്ടായിരുന്ന പെട്ടിയുടെ യഥാർത്ഥത്തിലുള്ള ഉടമസ്ഥ അത് ഹോഞ്ചു ആയിരുന്നു അങ്ങനെ ആ പെട്ടിക്കുള്ളിൽ നിന്നുമാണ് മന്ത്രവാദമൊക്കെ എഴുതിയിട്ടുള്ള ബുക്ക് അവൾക്ക് കിട്ടിയതെന്ന് ഷിനു പറഞ്ഞു കൊടുക്കുന്നുണ്ട് മന്ത്രവാദമൊക്കെ ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും ഹോഞ്ചു ജയ്ക്ക്വാങ്ങിനെയാണ് കോൾ ചെയ്ത് അറിയിക്കുന്നത് ഇനി അത് കേട്ട് കഴിയുമ്പോൾ തന്നെ ഷിനു ആകട്ടെ വളരെയധികം വേഗത്തിൽ ഹോഞ്ചുന്റെ അടുത്തേക്കേക്ക് ഓടുന്നുണ്ട് ഹോഞ്ചു വാതിലൊക്കെ തുറക്കുന്ന സമയത്ത് രണ്ടുപേരും ഒരുപോലെ കയറുവാനായിട്ട് റെഡിയായി നിൽക്കുകയായിരുന്നു അതുകൊണ്ട് തന്നെ രണ്ടുപേർക്കും അകത്തേക്ക് കയറുവാനും സാധിക്കുന്നില്ല എന്തായാലും ഞാൻ മൂന്ന് വരെ എണ്ണി കഴിയുമ്പോഴത്തേക്കും നമുക്ക് രണ്ടുപേർക്കും ഒന്നു അകത്തേക്ക് കയറാമെന്നൊക്കെ ചേക്കോങ് പറയുമ്പോഴത്തേക്കും ഷിന്യൂ സമ്മതിക്കുന്നുണ്ടെങ്കിലും രണ്ട് കഴിയുമ്പോൾ തന്നെ ഷിന്യു ചേക്കോ അങ്ങനെ പറ്റി അകത്തേക്ക് കയറുന്നു ഹോഞ്ചു ആകട്ടെ ഈ തവണ ചെയ്തിട്ടുണ്ടായിരുന്നത് സൗന്ദര്യം കൂടുവാനായിട്ടുള്ള മന്ത്രവാദമായിരുന്നു മന്ത്രവാദം എന്ന് തെളിയിക്കുവാനായിട്ട് ഷിന്യു ആകട്ടെ ഹോൻചു ഒരുപാട് സുന്ദരി ആയിരിക്കുന്നു എന്നൊക്കെ പറയുമ്പോഴത്തേക്കും അതിനു മുമ്പേ തന്നെ ഹോൻജു സുന്ദരി ആയിരുന്നു എന്നാണ് ജയ്ക്കുവാങ് പറയുന്നത് ഷിന്യുവും ജയ്ക്കുവാങ്ങും ചേർന്നിട്ട് അവളുടെ മുഖത്തൊക്കെ തൊട്ടിട്ട് എന്തൊക്കെ മാറ്റങ്ങളാണ് അവൾക്ക് വന്നത് എന്നൊക്കെ ചെക്ക് ചെയ്യുകയാണ് പക്ഷേ ഏറ്റവും ഒടുവിലായിട്ട് അവൾക്കൊരു മാറ്റവും വന്നിട്ടില്ല എന്ന കാര്യം അവൾക്ക് തന്നെ മനസ്സിലാകുന്നു നിന്റെ മന്ത്രവാദം ഒന്നും ഫലം കണ്ടില്ല എങ്കിൽ പിന്നെ എന്തുകൊണ്ടാണ് എനിക്ക് നിന്റെ അടുത്ത് പ്രണയം തോന്നിയതെന്നൊക്കെ ഷിന്യു ചോദിക്കുമ്പോഴത്തേക്കും നിനക്കല്ലെങ്കിൽ തന്നെ അവളോട് പ്രണയം പ്രണയമുണ്ടായിരുന്നു നീ അത് മനസ്സിലാക്കാതെ പോയതാണ് എന്നൊക്കെ ജയ്ക്കോങ് പറയുന്നുണ്ട് പക്ഷെ ഷിന്യു അതൊന്നും തന്നെ സമ്മതിച്ചു കൊടുക്കുന്നുമില്ല ബിയർക്കെ കൊടുക്കുവാനായിട്ട് വീടിന്റെ മുകളിലേക്ക് ജയ്ക്വാങ് ഹോഞ്ചുനെ വിളിക്കുകയാണ് അവിടെ അവർക്ക് ഒന്നിച്ചിരിക്കുവാനായിട്ട് ഒരുപാട് സൗകര്യങ്ങളൊക്കെ ജയ്ക്വാങ് റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു മന്ത്രവാദത്തിലൊക്കെ വിശ്വസിക്കുന്ന ഒരു പൊട്ടിയായിരിക്കും ഞാനെന്നൊക്കെ നീ തെറ്റിദ്ധരിച്ച് കാണുമോ എന്നൊക്കെ ജയ്ക്വാങ്ങിൻ്റെ അടുത്ത് ഹോഞ്ചു ചോദിക്കുമ്പോഴത്തേക്കുമാണ് ഞാൻ നിന്നെ പ്രണയിക്കാൻ വേണ്ടി ആയിരുന്നല്ലോ നീ മന്ത്രവാദമൊക്കെ നടത്തിയിട്ടുണ്ടായിരുന്നത് അതൊക്കെ ഓർക്കുമ്പോഴത്തേക്കും എനിക്ക് ഒരുപാട് സന്തോഷം തോന്നുന്നു എന്നായിരുന്നു അതിന് മറുപടിയായിട്ട് ജയ്ക്വാങ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് ജയ്ക്വാങ്ങും അവൾക്ക് കഴിക്കാനായിട്ട് ഫുഡൊക്കെ കൊടുക്കുന്നു കുറച്ച് ഫ്ലവേഴ്സുമായിട്ട് ഞാൻ നടന്നു പോകുന്നത് വഴിയിൽ വെച്ച് ഷിനു കാണുകയാണ് അങ്ങനെ ഷിനു ഹോഞ്ചിനെ കോൾ ചെയ്യുമ്പോഴത്തേക്കും ആ ഒരു കോൾ എടുക്കുന്നത് ജയ്ക്ക്വാങ് ആയിരുന്നു ഫോണിൽ ഷിന്യു എന്നായിരുന്നില്ല പേര് സേവ് ചെയ്തതെന്നും അതുകൊണ്ടായിരുന്നു ഫോണൊക്കെ എടുത്തതെന്നും ജയ്ക്കാങ്ങും ഷിനുവിനോട് പറയുന്നു പൂന്തോട്ടത്തിന്റെ ഓണറാകട്ടെ അതിലേയും ഇതിലെയും ഒക്കെ കറങ്ങി നടപ്പുണ്ട് അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ ഡോറൊക്കെ ലോക്ക് ചെയ്തിട്ട് മാത്രം കിടന്നുടങ്ങിയാൽ മതിയെന്ന് അവളോട് പ്രത്യേകമായിട്ട് പറയണമെന്നായിരുന്നു ഷിന്യു ജയ്ക്ക്വാങ്ങിനോട് പറയുന്നത് ഈ ഒരു സമയത്തും ജയ്ക്കുവാങ്ങും ഹോഞ്ചും എന്തുകൊണ്ടായിരിക്കും ഒന്നിച്ചിരിക്കുന്നത് എന്ന സംശയത്തിലായിരുന്നു ഷിനു ഉണ്ടായിരുന്നതും ഷിന്യു വിളിച്ചിട്ടുണ്ടായിരുന്നതിനെ കുറിച്ച് ജയ്ക്കോങ് പറഞ്ഞ് കഴിയുമ്പോഴത്തേക്കും പൂന്തോട്ടത്തിന്റെ ആ ഒരു ഓണറും ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്ന വെള്ളമൊക്കെ കുടിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ അയാളുടെ പെരുമാറ്റം ഒട്ടും തന്നെ ശരിയല്ല എന്തായാലും ആദ്യമൊക്കെ ഷിനു എന്തുകൊണ്ടായിരിക്കും എൻ്റെ അടുത്ത് ഇങ്ങനെ പെരുമാറുന്നതെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ ആകട്ടെ അവൻ്റെ അവസ്ഥയോർത്തിട്ട് എനിക്ക് സഹതാപമാണ് തോന്നുന്നത് എന്നൊക്കെ ഹോം ചേക്കോ ചേയ്ക്വാങ്ങിനോട് പറയുന്നു അതിനിപ്പോൾ സഹദിപ്പിക്കുവാൻ മാത്രം എന്താണുള്ളത് അവൻ എല്ലാ കാര്യങ്ങളും ഉള്ളതല്ലേ എന്നൊക്കെ ചെയ്ക്വാങ് തിരിച്ചു ചോദിക്കുന്നുണ്ട് എനിക്ക് ഒരാളിനോട് സ്നേഹമില്ലെങ്കിലും സ്നേഹമുണ്ടെന്ന് തോന്നിപ്പോവുകയാണ് മാത്രല്ല സ്വപ്നത്തിൽ ഞാൻ അയാളെക്കുറിച്ചൊക്കെ കാണുന്നുണ്ട് പലപ്പോഴും അവളെ നേരിട്ട് കാണുന്നതായിട്ടൊക്കെ ഞാൻ സങ്കല്പിച്ചെടുക്കാറുണ്ടേ എന്നൊക്കെ ഷിൻ ഡോക്ടറിനോട് പറയുമ്പോഴത്തേക്കും ന്യൂറൽ കപ്ലിങ്ങിനെ കുറിച്ചായിരുന്നു ഡോക്ടർ പറയുന്നത് ശരിക്കും നടക്കുന്ന കാര്യങ്ങൾ നിന്റെ ബ്രെയിനിൽ എത്താതെ ബ്രെയിൻ നിനക്ക് നൽകുന്നത് മറ്റുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും ഇപ്പോൾ നിന്റെ ലൈഫിൽ നടക്കുന്നതും അങ്ങനെ തന്നെയാണ് എന്നൊക്കെ ഡോക്ടറും അവൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇപ്പോൾ നടക്കുന്ന കാര്യങ്ങളൊക്കെ തന്നെ എൻ്റെ ബ്രെയിൻ സ്വന്തമായിട്ട് ഉണ്ടാക്കിയെടുക്കുന്നതാണ് ന്യൂറൽ കപ്ലിംഗ് എന്നതാണ് ഈ ഒരു അവസ്ഥ എന്നൊക്കെ ഷിന്യു ജയ്ക്ക് വാങ്ങിനോട് പറയുന്നു നിനക്കൊരു അസുഖം ഉണ്ടെന്നൊക്കെ എന്നോട് ഹോജു പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ ഒരു അസുഖം മൂലമാണോ ഇപ്പോൾ ഇങ്ങനത്തെ സന്ദർഭം ഉണ്ടായത് എന്നൊക്കെ ഷിന്യുവിൻ്റെ അടുത്ത് ജയ്ക്ക്വാങ് ചോദിക്കുന്നുണ്ട് ആരോടും അസുഖത്തെക്കുറിച്ച് പറയരുതേ എന്നൊക്കെ ആയിരുന്നല്ലോ ഷിനു ഹോൻജുന്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നത് പക്ഷെ ഹോൻജു ഇപ്പോൾ അങ്ങനോട് അത് പറഞ്ഞത് കൊണ്ട് തന്നെ അവന് ആകെ ദേഷ്യമായിട്ടിരിക്കുകയാണ് മന്ത്രവാദം കൊണ്ടല്ല ഇതൊക്കെ സംഭവിക്കുന്നതെന്ന് മനസ്സിലാക്കിയാൽ ഞാനാകട്ടെ നിന്റെ അസുഖം കൊണ്ടായിരിക്കുമെന്ന് വിചാരിച്ചിട്ടായിരുന്നു അവൻ്റെ അടുത്ത് എല്ലാ സത്യങ്ങളും തുറന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത് എന്തായാലും ഇതിലൊന്നും നിന്റെ ഒരു തെറ്റുമില്ല നിന്റെ അഭിമാനത്തിന് ഇതൊന്നും തന്നെ പ്രശ്നമുണ്ടാക്കുകയില്ല എന്നൊക്കെ ഹോൻജു പറയുമ്പോഴത്തേക്കും എൻ്റെ ആ ഒരു അസുഖം കൊണ്ടല്ല എനിക്ക് നിന്നോടുള്ള പ്രണയം കൊണ്ടല്ല മറിച്ച് മറ്റൊരു പ്രശ്നമായിട്ടുള്ള നൂറൽ കൊണ്ടാണ് എനിക്ക് നിന്റെ അടുത്ത് ഇഷ്ടമൊക്കെ തോന്നുന്നതെന്ന് ഹോംജുനോട് ഷിനുവും പറയുന്നു മന്ത്രവാദവുമായി ബന്ധപ്പെട്ട ആ ഒരു കഥയെല്ലാം കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും എൻ്റെ ബ്രെയിൻ സ്വന്തമായിട്ട് ഉണ്ടാക്കിയെടുത്തതായിരുന്നു എന്നൊക്കെ ഹോംജുനോട് ഷിനുവും പറയുന്നു ഷിനു ആകട്ടെ ഹോംജുനെ ഒന്നും കൂടി ഒന്ന് കോൾ ചെയ്ത് നോക്കുകയാണ് അങ്ങനെയാണ് ഫോണിൽ ഗ്രൂടെ ആയിരുന്നു ഷിനുവിൻ്റെ പേര് സേവ് ചെയ്തിട്ടുള്ളതെന്ന കാര്യം അവൻ മനസ്സിലാക്കുന്നത് പക്ഷേ ജയ്ഗ്വാങ്ങിന്റെ നമ്പർ ആകട്ടെ ജയ്ഗ്വാങ്ങിന്റെ പേരിൻ്റെ ഒപ്പം ഒരു ഹർട്ടിന്റെ ഇമോജിയും കൂടി ഇട്ടിട്ടാണ് സേവ് ചെയ്തിട്ടുള്ളതെന്ന് കൂടി ഹോഞ്ച് പറഞ്ഞ് കഴിയുമ്പോഴത്തേക്കും അത് അവൻ ഒട്ടും തന്നെ ഇഷ്ടപ്പെടുന്നില്ല പക്ഷേ ഹോഞ്ചിന്റെ നമ്പർ എങ്ങനെയാണ് സേവ് ചെയ്തിരിക്കുന്നത് എന്ന് കാണിച്ചു കൊടുക്കുവാനായിട്ടും ഷിനു തയ്യാറായിരുന്നില്ല ഷിനു ഹോച്ചും കൂടി ചേർന്നിട്ട് എന്താണ് സംസാരിക്കുന്നതെന്ന് കേട്ടിട്ടില്ലെങ്കിലും അവർ കൂടുതലായിട്ട് അടുപ്പമുള്ള രീതിയിൽ പെരുമാറുന്നതൊക്കെ തന്നെ ഹോൻ ചുര ടീംമേറ്റ്സ് കാണുന്നു ഞങ്ങളും കുറച്ചു മുമ്പേ മുകളിലുണ്ടായിരുന്നു ഇവിടെയുള്ള കാണാൻ കൊള്ളാവുന്ന ബോയ്സിനെ എല്ലാവരും നീ കറക്കി കറക്കിയെടുക്കുവാനായിട്ട് നോക്കുകയാണ് വർക്കിന് വരുമ്പോഴത്തേക്കും വർക്ക് ചെയ്യണം അല്ലാതെ ഓഫീസിലിരുന്ന് ഈ വക കാര്യങ്ങളായിരിക്കരുത് ചെയ്യുന്നത് അഥവാ നിനക്ക് ഡേറ്റ് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ വിളിയിൽ പോയിട്ട് വേണം ചെയ്യുവാനെന്നൊക്കെ ആയിരുന്നു സെയ്ബോൾ പറയുന്നത് ഓഫീസിലുള്ള ആളെ ഡേറ്റ് ചെയ്യുന്നതിനോട് എനിക്ക് ഒട്ടും തന്നെ താല്പര്യമില്ല ഞാനും അതിനെതിരാണ് എന്നൊക്കെ മാനേജറുമാ പറയുമ്പോൾ എനിക്കെന്തായാലും വളരെയധികം താല്പര്യമുള്ള കാര്യമാണത് ഒന്നിച്ചിരുന്ന് കോസിപ്പൊക്കെ പറയാം എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ വർക്കിൽ വരികയാണെങ്കിൽ ഒന്നിച്ചിരുന്ന് അതൊക്കെ പരിഹരിക്കാം എത്രയോ നല്ല കാര്യമാണ് ഓഫീസിലുള്ള ആളെ ഡേറ്റ് ചെയ്യുന്നത് എന്നൊക്കെ ആയിരുന്നു ഗു തിരിച്ചു പറയുന്നത് ഇവിടുത്തെ ഓഫീസിലെ തന്നെ സുന്ദരിയായിട്ടുള്ള ടാക്സ് ഒരു സ്ത്രീ ആകട്ടെ തന്നെ ഡേറ്റിനായിട്ട് ക്ഷണിച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഇനി മുതൽ ഞാൻ സിംഗിൾ അല്ല ഞാൻ ബ്ലൈൻഡ് ബ്ലൈൻഡേറ്റിന് പോകുകയാണേന്ന് ഗൂവും പറയുന്നു അത് കേട്ടിട്ട് എല്ലാവർക്കും ഒരുപാട് സന്തോഷമാകുന്നുണ്ടെങ്കിലും മാനേജറുമായിട്ട് ചെറിയൊരു കുശുമ്പൊക്കെ തോന്നുകയാണ് ഹോഞ്ചു ആകട്ടെ വിളയിലിരുന്ന ഓരോ കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും പെട്ടെന്നൊരു മഴയൊക്കെ വരികയാണ് അപ്പോൾ നായായിരുന്നു കുടയുമായിട്ട് എത്തിയിട്ടുണ്ടായിരുന്നത് അവളും അവളുടെ കുടയിൽ കയറി കുറച്ച് നടന്നു കഴിയുമ്പോഴത്തേക്കും മഴ നനയാതിരിക്കാനാണെന്ന് പറഞ്ഞിട്ട് അയാളാകട്ടെ അവളെ ചേർത്ത് പിടിക്കുന്നു പക്ഷെ അത് അവൾ കൊട്ടുന്നതിനെ ഇഷ്ടപ്പെടാതെ അവൾ അതിനെതിരായിട്ട് പ്രതികരിക്കുന്നുമുണ്ട് പക്ഷെ നായാകട്ടെ അവൾ അതൊന്നും തന്നെ തന്നോടല്ല പറയുന്നതെന്ന രീതിയിൽ ചിരിച്ചുകൊണ്ടൊക്കെ നിൽക്കുകയായിരുന്നു അവിടെ നിന്നിട്ടുണ്ടായിരുന്ന ഒരു പ്രായം ചെന്ന ആളാകട്ടെ അവൾക്ക് പോകുവാനായിട്ട് ഒരു കുടയൊക്കെ നൽകുന്നു നമുക്ക് ഈ ആഴ്ച ജെജുവാലൻഡിൽ പോയാലോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ഷിനുവിൻ്റെ ഓഫീസിലേക്ക് നയൂൺ എത്തുകയാണ് പക്ഷെ അപ്പോൾ അവിടെ ഉണ്ടായിരുന്നത് പാർക്കായിരുന്നു ഷിന്യുവും മേയറുടെ മകളുമായിട്ടുള്ള വിവാഹമൊക്കെ നടക്കുവാനായിട്ട് ഇരിക്കുകയാണെന്ന് മാത്രമാണ് എല്ലാവർക്കും അറിയാവുന്നത് പക്ഷേ നയൂൺ ആണ് മകൾ എന്ന കാര്യം അവർക്ക് ആർക്കും തന്നെ അറിയില്ലായിരുന്നു എങ്കിലും നയോൺ ഇപ്പോൾ നേരിട്ട് എത്തിയത് കൊണ്ട് തന്നെ ആ ഒരു വിവരം പാർക്കും അറിയുന്നു നയോണും ഷിനിയുവും കൂടി ഒന്നിച്ചിരിക്കുന്ന സമയത്ത് ഷിനുവിന്റെ ഫോട്ടോസൊക്കെ എടുക്കുവാനായിട്ട് നയോൺ ശ്രമിക്കുന്നുണ്ടെങ്കിലും ഷിനിയു അതിനൊന്നു തന്നെ സമ്മതിക്കില്ല ഷിനു ഇതിനു മുമ്പ് അയച്ചിട്ടുണ്ടായിരുന്ന മെസ്സേജസ് ഒക്കെ വായിച്ച് അത് കണ്ട് സന്തോഷിക്കുകയായിരുന്നു ഹോൻജോ മൊത്തത്തിൽ കൺഫ്യൂസ്ഡ് ആയിട്ടുണ്ടായിരുന്ന ഹോൻജോ ആകട്ടെ ഉൺവോളിനെ കോളൊക്കെ ചെയ്യുന്നുണ്ട് പക്ഷേ ഹോൻജു ആരെയാണ് ഡേറ്റ് ചെയ്യേണ്ടതെന്ന് വ്യക്തമായിട്ട് പറയാതെ ആയിരുന്നു ഉൺപൂൾ കോൾ കട്ടാക്കിയതും പിറ്റേ ദിവസം ഹോൻജു ഓഫീസിലെത്തി കഴിയുമ്പോഴത്തേക്കും എല്ലാവരും തന്നെ നയോണും ഷിന്യുവും ഡേറ്റ് ചെയ്യുകയാണെന്നുള്ള വിവരം അറിഞ്ഞിട്ടുണ്ടായിരുന്നു ഷിന്യുവിൻ്റെ പുറകെ ഹോൻജു നടന്നിട്ടുണ്ടായിരുന്നെങ്കിലും ഹോൻജുവിന് അവനെ കിട്ടിയില്ലല്ലോ എന്നൊക്കെ പറഞ്ഞിട്ടാണ് അവര് സംസാരിക്കുന്നതും നായുടെ പൂന്തോട്ടത്തിലേക്ക് ഷിന്നു എത്തിയിരിക്കുകയാണ് നീ ഇനി ഒരിക്കലും ഹോഞ്ചനെ ശല്യം ചെയ്യുവാനായിട്ട് പാടില്ല അവളുടെ അനുവാദമില്ലാതെ അവളുടെ ശരീരത്തിൽ നീ തൊട്ടിട്ടുണ്ടെന്ന് ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നു അതെല്ലാം തന്നെ പീഡനത്തിൽ വരുന്നതാണ് ഇനിയും ഇതുപോലെയുള്ള എന്തെങ്കിലും നടക്കുകയാണെങ്കിൽ നിനക്കെതിരെ പീഡനത്തിൻ്റെ പരാതി മാത്രമായിരിക്കുകയില്ല സിറ്റി ഹോളുമായി ബന്ധപ്പെട്ട് നിനക്കിപ്പോൾ കിട്ടിയിട്ടുള്ള ജോലി പോലും ഇല്ലാതെ ആകുമെന്നൊക്കെ ഷിന്നു നായോട് പറയുന്നുണ്ട് ഹോൻജു ടീംമേറ്റ്സ് മെയ്റ്റ്സ് ആകട്ടെ അവിടെ നിന്ന് ലെഞ്ച് കഴിച്ചുകൊണ്ടിരുന്ന നയൂനെ കുറിച്ചായിരുന്നു സംസാരിക്കുന്നത് അവൾ ഒരു പക്ഷെ പ്ലാസ്റ്റിക് സർജറി ഒക്കെ ചെയ്തിട്ടുണ്ടായിരിക്കുമെന്നൊക്കെ അവർ പറയുമ്പോഴത്തേക്കും അവൾ അതൊന്നും ചെയ്തിട്ടില്ല ഞാനും അവൾ ഒന്നിച്ച് പഠിച്ചതാണ് എന്ന് ഹോൻജുവും അവരോട് പറയുന്നു ഷിനു ലെഞ്ച് കഴിക്കാനായിട്ട് എത്തുമ്പോഴത്തേക്കും അവിടെ ഉണ്ടായിരുന്ന എല്ലാവരും തന്നെ ഷിന്യുവും നയൂണും തമ്മിൽ ഡേറ്റ് ചെയ്യുകയാണെന്നൊക്കെ പറയുകയായിരുന്നു എല്ലാവരും അവരെ കുറിച്ച് സംസാരിക്കുന്നത് കൊണ്ട് തന്നെ ഹോൻജുനും ചെറിയൊരു രീതിയിൽ അസൂയൊക്കെ തോന്നുന്നുണ്ടെങ്കിലും അവൾ ഒന്നും തന്നെ മിണ്ടാതിരിക്കുന്നു ഒരു ഇവന്റൊക്കെ നടക്കുകയാണ് വഴിയുടെ പല ഭാഗത്തായിട്ട് വേസ്റ്റുകളൊക്കെ കിടക്കുന്നത് കൊണ്ട് തന്നെ എല്ലാവരും കൂടി ചേർന്നിട്ട് അതെല്ലാം തന്നെ ഇല്ലാതെ ആക്കണമെന്നാണ് മേയർ പറയുന്നത് ഏറ്റവും കൂടുതൽ വേസ്റ്റൊക്കെ പെറുക്കുന്ന ആൾക്ക് ഗിഫ്റ്റും നൽകുന്നതായിരിക്കും ഈ ഒരു പദ്ധതിയുടെ പിന്നിൽ ഹോൻജു ആണെന്നുള്ള കാര്യം അപ്പോഴു തന്നെ അങ്ങനെ മനസ്സിലാക്കുന്നു അതിൽ ഫസ്റ്റ് കിട്ടുവാനായിട്ട് ഇന്നലെ രാത്രി മുഴുവൻ താൻ വേസ്റ്റ് കപ്പെറുക്കി പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടായിരുന്നുവെന്ന് ചേക്ക്വാങ് പറയുമ്പോൾ അവനേക്കാളും സ്പീഡിൽ അത് ചെയ്യുവാനായിട്ട് ഹോൻജു സാധിക്കുമെന്ന് പറഞ്ഞാണ് അവൾ നിൽക്കുന്നത് ഇന്ന് ഹോൻജുനെ കാണുവാനായിട്ട് പ്രത്യേകമായിട്ട് എന്തോ ഒരു ഭംഗിയുണ്ട് ഹോൻജു ജയ്ക്ക്വാങ് ഒന്നിച്ച് നിൽക്കുന്നത് കാണുവാൻ തന്നെ ക്യൂട്ടാണ് അവർ ഡേറ്റ് ആയിരുന്നില്ലെന്നൊക്കെ പറഞ്ഞ് പാർക്ക് നിൽക്കുന്നു ഷിനുവിന്റെ അമ്മ നേരത്തെ ബുക്കിന് എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു ഷിപ്പ് ഒക്കെ വിട്ടിട്ടുണ്ടായിരുന്നല്ലോ അത് തിരിച്ചു നൽകുവാനായിട്ട് സാധിക്കുമോ എന്നൊക്കെ അമ്മ ബുക്കിനോട് ചെന്ന് ചോദിക്കുകയാണ് ബുക്കിനും അത് തിരിച്ചു കൊടുക്കുന്നതിൽ ഒരു ബുദ്ധിമുട്ടും ഉണ്ടായിരുന്നില്ല നക്ഷത്രങ്ങളൊക്കെ കാണുവാനായിട്ടുള്ള ഒരു ഇവന്റ് ഒക്കെ നടത്തുന്നുണ്ട് ഷിന്യുവിൻ്റെ അമ്മയ്ക്ക് ആ ഒരു ഇവന്റൊക്കെ കൂടുവാനായിട്ടുള്ള ടിക്കറ്റ് കൂടി ബുക്ക് നൽകുന്നു ഷിനുവിൻ്റെ ലവർ ആയതുകൊണ്ട് തന്നെ ഹോൻജുവിന് വിഷമം ഉണ്ടായിരിക്കുമെന്ന് വിചാരിച്ചിട്ട് ടീമെയിൻസും അവളുടെ കൂടെ ഫുഡൊക്കെ കഴിക്കുന്നു ഹോൻജുവിന് സൗന്ദര്യമുണ്ടെങ്കിലും സൗന്ദര്യമൊന്നുമല്ല ഇപ്പോഴത്തെ ആളുകൾ നോക്കുന്നത് ഫാമിലി ബാക്ക്ഗ്രൗണ്ടാണ് അതുകൊണ്ടാണ് നമ്മൾ എല്ലാവരും സിംഗിളായിട്ടിരിക്കുന്നതെന്നൊക്കെ പറഞ്ഞിട്ട് അവരെല്ലാവരും കൂടി മദ്യപിക്കുന്നൊക്കെയുണ്ട് മദ്യപിച്ചതിനു ശേഷം അവർ രണ്ടുപേരും കൂടി ചേർന്നിട്ട് ഒരു ക്യാബൊക്കെ ബുക്ക് ചെയ്തു പോകുന്നു പക്ഷേ തനിച്ചായിരുന്ന ഹോൻജു എന്ത് ചെയ്യണമെന്നറിയാതെ അവിടെ ഒരിടത്ത് തിരിക്കുകയാണ് ഹോൻജുനെ എണീപ്പിച്ചുകൊണ്ട് പോകുവാനായിട്ട് ഷിനു ശ്രമിക്കുന്നുണ്ടെങ്കിലും നീ എന്റെ ആളല്ല അതുകൊണ്ട് തന്നെ നീ എന്നെ തൊടുകയും വേണ്ട നീയും നയോണും തമ്മിലുള്ള റിലേഷൻഷിപ്പ് ഒക്കെ എല്ലാവരെയും അറിയിച്ചത് കൊണ്ട് തന്നെ ഇവിടെയുള്ള എല്ലാവരും ആകെ ഭ്രാന്ത പിടിച്ച് നടക്കുകയാണ് നിങ്ങൾ നല്ല മാച്ചാണ് എന്നൊക്കെ ചെലറ്റ് പറയുമ്പോഴത്തേക്കും ചെല്ലർക്ക് അസൂയാണ് തോന്നിയിട്ടുള്ളത് നിന്നെ സ്നേഹിക്കുന്ന ഒരുപാട് പെൺകുട്ടികൾ ഇവിടെ ഉണ്ടായിരുന്നു അവരുടെയൊക്കെ ഹൃദയം തകർന്നിരിക്കുകയാണ് എന്തായാലും നീ ഹാപ്പി ആയിട്ട് ഹാപ്പിയായിട്ടിരിക്കുന്നൊക്കെ പറഞ്ഞിട്ട് ഹോൻജു പോകുന്നു ഹോൻജു ആകട്ടെ ഫോണൊക്കെ മറന്നു പോയെന്ന് പറഞ്ഞിട്ട് ഷിനുവിനെ കൊണ്ട് കോൾ ചെയ്യിക്കുന്നുണ്ട് പക്ഷെ ഫോൺ അവളുടെ കയ്യിൽ തന്നെയായിരുന്നു ഉണ്ടായിരുന്നത് ഷിനുവിൻ്റെ പേര് ഗ്രൂട്ടിൽ നിന്ന് ആയിരുന്നല്ലോ അവൾ സേവ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഇപ്പോഴാകട്ടെ എനിക്ക് ഗ്രൂട്ടിനെ വളരെയധികം ഇഷ്ടമാണ് പക്ഷെ നീ എന്റെ ഗ്രൂട്ടല്ലായെന്നൊക്കെ പറഞ്ഞിട്ട് ആ ഒരു പേര് മാറ്റുവാനായിട്ടും ഹോൻജു ശ്രമിക്കുന്നു ഷിന് എങ്ങനെയാണ് ഹോൻജുൻ്റെ പേര് സേവ് ചെയ്തിട്ടുള്ളത് എന്നൊക്കെ അവൾ നോക്കി കഴിയുമ്പോഴത്തേക്കും സിവിൽ സർവൻ്റ് എന്നായിരുന്നു അതിലുണ്ടായിരുന്നത് അതിൽ അവളുടെ പേരായിട്ടല്ല സേവ് ചെയ്തിരിക്കുന്നതെന്ന് കാണുമ്പോഴത്തേക്കും അവൾക്ക് ഒരുപാട് നിരാശയാണ് തോന്നുന്നത് എന്തായാലും എന്റെ പേര് നീ അതിൽ സേവ് ചെയ്തിടണമെന്നൊക്കെ പറഞ്ഞിട്ട് ഹോൻജുവും പോകുന്നു ഹോൻജു ബസ് സ്റ്റോപ്പിലിരുന്ന് ഉറങ്ങുമ്പോഴത്തേക്കും ഹോഞ്ചുൻ്റെ ഹാങ് ഓർഡ് റിംഗ് ഒക്കെ മേടിച്ചിട്ട് ഷിന്യു നൽകുന്നു ഇനി എൻ്റെ കാര്യം ഓർത്തിട്ട് നീ ടെൻഷൻ അടിക്കേണ്ട യാതൊരുവിധ കാര്യവുമില്ല അല്ലെങ്കിൽ തന്നെ നീ ഈ ചെയ്യുന്ന കാര്യങ്ങൾ കൊണ്ട് ഞാനാണ് കൺഫ്യൂസ്ഡ് കൺഫ്യൂസ്ഡായിട്ടിരിക്കുന്നത് എന്നൊക്കെ ഹോഞ്ചൂ പറയുകയാണ് ഇനി എൻ്റെ അച്ഛൻ വെഡിങ്ങിന് വേണ്ടിയുള്ള ഡേറ്റ് ഒക്കെ ഫിക്സ് ചെയ്തിരിക്കുകയാണ് പക്ഷെ അവനെ അത് അറിയിക്കാതെ പോയതിൽ അവനൊരു നിരാശയൊക്കെ തോന്നുന്നുണ്ട് ഹോഞ്ചും ജയ്ക്കോങ്ങും കൂടി ചേർന്നിട്ട് ഡോഗ്സിൻ്റെ ഒരു ഷെൽട്ടറിലേക്ക് എത്തിയിരിക്കുകയാണ് ഹോൻചു ഒരു ഡോഗിന് ഫുഡൊക്കെ കൊടുക്കുന്നുണ്ടെങ്കിലും അത് കഴിക്കാതെ കഴിക്കാതിരിക്കുമ്പോഴത്തേക്കും അതിനെ ഇന്നാണ് ഇവിടേക്ക് കൊണ്ടുവന്നത് ഇതിന് പേര് ഇതുവരെ ഇട്ടിട്ടില്ല അതുകൊണ്ട് തന്നെ നിനക്ക് ഇഷ്ടമുള്ള ഒരു പേരൊക്കെ നൽകുവാനായിട്ട് ജയ്ക്കോങ്ങും അവളോട് ആവശ്യപ്പെടുന്നു അങ്ങനെ ആ ഒരു ഡോഗിന് ബൊങ്കിൽ എന്നൊരു പേരാണ് അവൾ നൽകുന്നതും ജയ്ക്കോങ്ങും ഹോഞ്ചും കൂടുതലായിട്ട് സംസാരിക്കുകയാണ് ജയ്ക്കോങങ്ങിൻ്റെ അടുത്തിരുന്നു സംസാരിക്കുമ്പോഴത്തേക്കും കൂടുതൽ ആയിട്ട് തനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് എന്നൊക്കെ ഹോഞ്ചു പറയുമ്പോഴത്തേക്കും അതിനേക്കാൾ കൂടുതലായിട്ട് നീ എന്നോട് സംസാരിക്കുമ്പോഴത്തേക്കും നിനക്ക് ഒരു ഇഷ്ടം തോന്നണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നതെന്നൊക്കെ ഹോൻജുവിനോട് മറുപടിയായിട്ട് ചേക്ക് വങ്ങും പറയുന്നു പക്ഷേ എന്തു പറഞ്ഞാലും മുഖമൊക്കെ ചുമന്ന് വരുമെങ്കിലും ഈ ഒരു തവണ ഇക്കാര്യം പറഞ്ഞപ്പോഴത്തേക്കും അവളുടെ മുഖം ചുമക്കാത്തത് ചേക്കുവാങ് പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുന്നു ഷിനു ഹോജു കൂടി ചേർന്നിട്ടുള്ള കുറച്ച് ഫോട്ടോസൊക്കെ ആരോ ഒരാൾ നയോൺ അയച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു നയോൺ ഇപ്പോൾ അതൊക്കെ കണ്ടിട്ട് ഷീനോട് ദേഷ്യപ്പെടുകയാണ് ഹോൻജുവിനെ കണ്ട് കഴിയുമ്പോഴത്തേക്കും നയോൺ ആകട്ടെ ഹോൻജുനെ തല്ലുന്നു പിന്നീട് അവളുടെ ലവറിനെ ഹോഞ്ചു തട്ടിയെടുക്കുവാനായിട്ട് ശ്രമിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് അവളെ കുറ്റപ്പെടുത്തുകയാണ് നീ കരുതുന്നത് പോലെ ഒന്നുമല്ല കാര്യങ്ങൾ എന്നൊക്കെ പറഞ്ഞിട്ട് ഹോൻജു കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കുവാനായിട്ട് നയോണെ ശ്രമിക്കുന്നുണ്ടെങ്കിലും നയോൺ അതൊന്നും തന്നെ കേൾക്കുവാനായിട്ട് തയ്യാറാക്കുന്നില്ല ഞാൻ ആരെ സ്നേഹിച്ചാലും നീ അവരെ എല്ലാവരെയും തട്ടിയെടുക്കുവാനായിട്ടാണോ എന്റെപ്പുറം നടക്കുന്നത് എന്നൊക്കെ ആയിരുന്നു നയോൺ തിരിച്ചു ചോദിക്കുന്നത് നയോൺ ആകട്ടെ അവളെ ഒരുപാട് ഇൻസൾട്ട് ചെയ്തിട്ടാണ് പറഞ്ഞയക്കുന്നത് അതുകൊണ്ട് തന്നെ ഹോൻജു ഷിന്യുവിനെയും ചെയ്യുന്നു ഹെയിം കൺസ്ട്രക്ഷൻസിന്റെ സിഒഒ ആയിട്ടുണ്ടായിരുന്ന ലേഹിയും സിഒഒയുമായിട്ട് നയോൺ റിലേഷൻഷിപ്പ് ഒക്കെ ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ നയോൺ ആകട്ടെ അവനെ കാണുവാനായിട്ട് ചെല്ലുന്നു ഷിന്നു കൊടുത്തിട്ടുണ്ടായിരുന്ന പെട്ടിയും ഡ്രെസ്സും ഒക്കെ തിരികെ നൽകുവാനായിട്ടായിരുന്നു ഹോഞ്ചു ഷിന്യൂനെ വിളിച്ചു വരുത്തിയത് നയോൺ എല്ലാ കാര്യങ്ങളും അറിഞ്ഞതിനു ശേഷം എന്നെ വന്ന് തല്ലിയിട്ടുണ്ടായിരുന്നു എന്നൊക്കെ ഹോഞ്ചു ഷിനുവിനോട് പറയുന്നു പക്ഷെ ഷിന്നു നയോണിനോട് കാര്യങ്ങളൊന്നും തുറന്നു പറയാത്ത എൻ്റെ ദേഷ്യം ഹോൻജുവിനുണ്ടായിരുന്നു എൻ്റെ ഫീലിംഗ്സുമായി ഞാൻ നടന്നോളാം ഞാൻ ഒരിക്കലും നിനക്കൊരു ശല്യമാക്കുകയില്ല എന്നൊക്കെ ഷിന്നു ഹോഞ്ചിനോട് പറയുന്നുണ്ട് എങ്കിൽ പോലും ഹോഞ്ചു പോകുവാനായിട്ട് തുടങ്ങുമ്പോഴത്തേക്കും നിനക്ക് എൻ്റെ അടുത്തു നിന്നും എന്താണ് വേണ്ടതെന്ന് ചോദിച്ചതിന് ശേഷം ഷിനു ഹോഞ്ചിനെ കിസ് ചെയ്യുന്നു ആ ഒരു സീനോടുകൂടിയാണ് ഈ ഒരു എപ്പിസോഡ് അവസാനിക്കുന്നത് അപ്പോൾ അടുത്തൊരു വീഡിയോമായിട്ട് ഇത്രയും വേഗം കാണാം ബൈ